സൂര്യ ടി വിയിലെ എല്ലാ പ്രേക്ഷകർക്കും ഹോപ്പ് ഇൻ ജീസസ് മിനിസ്ട്രിയിൽ നിന്നും പ്രത്യാശയുടെ നിമിഷങ്ങൾ എന്ന ഈ ടി വി പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നിങ്ങൾ രോഗത്തിലോ ഭാരത്തിലോ നിരാശയിലോ വേദനയിലോ ആണോ, നിങ്ങളുടെ ജീവിതത്തിൽ യേശു ഇന്നൊരു അത്ഭുതത്തെ ചെയ്യും. യേശു നിങ്ങളുടെ കണ്ണുനീർ മാറ്റി നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തെ പകരുന്ന സത്യദൈവമാണ്. യേശു നിങ്ങളുടെ ദുഃഖത്തെ മാറ്റും. യേശു നിങ്ങളുടെ രോഗത്തെ സൗഖ്യമാക്കും. പ്രത്യാശയില്ലാത്തവർക്ക് യേശു പ്രത്യാശ പകരുന്ന ദിവസം വരുവിൻ. നമുക്ക് ഒരുമിച്ച് ഈ ടി വി പ്രോഗ്രാമിലേക്ക് കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ കാണാം. വന്ന 30 വർഷം കൊണ്ടുള്ള അസുഖമാണ്. ബെൽറ്റിട്ട് ചികിത്സകളെല്ലാം ഒരുപാട് നടത്തി, എന്നിട്ടൊന്നും എനിക്ക് യാതൊരു കുറവും കിട്ടിയിട്ടില്ല. ഒരുപാട് ഗുളിക കഴിച്ച് കട്ടിലിൽ കിടപ്പായിരുന്നു. എഴുന്നേക്കാനൊന്നും ഒക്കയില്ല, അത്രയ്ക്ക് മാത്രമുള്ള അസുഖമായിരുന്നു. എഴുന്നേക്കത്തില്ല, ഒന്നും രണ്ടിനും പോകില്ല, നടക്കത്തില്ല. നട്ടല് കൂനിപ്പോയി. ബെൽറ്റും ഒക്കെ ഇട്ടിട്ടൊന്നും ഒരു യാതൊരു കുറവില്ലായിരുന്നു. 30 വർഷം കൊണ്ടുള്ള അസുഖമാണിത് എനിക്ക്. എല്ലിന് തേയ്മാനം എന്ന് പറഞ്ഞ് മെഡിക്കലിൽ പോയി, ഒരുപാട് ആശുപത്രികളിലൊക്കെ പോയിട്ടൊന്നും ഒരു കുറവുമില്ല. ഇംഗ്ലീഷ് മരുന്ന്, ആയുർവേദ, ഹോമിയോ എല്ലാം ഇതായി. ബ്ലഡെല്ലാം പരിശോധിച്ചിട്ടും എല്ലിന് തേയ്മാനമാണെന്ന് പറഞ്ഞ്. നരമ്പിന് വേദന. സൂര്യ ടി വിയുടെ പ്രാർത്ഥന ടി വിയിൽ കൂടെ കേട്ട് പ്രാർത്ഥിച്ചാണ് അസുഖത്തിന് കുറവായത്. ഞാൻ എഴുന്നേറ്റ് നടന്ന് പിന്നെ ഇവിടം വരെ വന്ന് എൻ്റെ മക്കൾ എന്നെ കൊണ്ടുവന്നത്. ഇനി ജീവിക്കണ്ട, മരിക്കണമെന്ന് പറഞ്ഞ ഞാനാണ്. ഇപ്പോൾ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചപ്പോഴും ഭയങ്കര വേദനയായിരുന്നു. നിൽക്കാനും ഇരിക്കാനും വയ്യാത്ത വേദനയായിരുന്നു. ഒരു ഞാൻ ഇവിടെ എങ്ങനെയും ഈ കസേര പിടിച്ച് ഇരുന്ന് ഇത്തിരി കഴിഞ്ഞപ്പോഴും എൻ്റെ വേദനയ്ക്ക് വിടുതലായി. 30 years 30 വർഷം കൊണ്ടുള്ള വേദന കർത്താവ് സൗഖ്യം. ഒന്ന് കരങ്ങൾ തട്ടി. ഇത് എൻ്റെ അമ്മയാണ്. ഞാൻ വേദന കൊണ്ട് മരിക്കാൻ പോകണം, ഞാൻ മരിച്ചു പോകും, ഞാൻ ഇനി എന്ത് മരുന്ന് കഴിക്കുമ്പോഴാണ് ഞാൻ മരിച്ചു പോട്ടെ. അപ്പോഴും ഞാൻ സൂര്യ ടി ഇട്ടിട്ട് ഞാൻ പ്രാർത്ഥന കേൾക്കുമ്പോൾ, ദൈവമേ എല്ലാവർക്കും വിടുതൽ കൊടുക്കുന്ന കർത്താവ്, എൻ്റെ അമ്മയെ എനിക്ക് വിടുതലാക്കി തരണമേ. 2 ദിവസം പ്രാർത്ഥന ഇട്ട്, 3rd ദിവസം എൻ്റെ അമ്മ കട്ടിലിൽ കാണാനില്ല. ഞാൻ നോക്കിയപ്പോൾ പ്രാർത്ഥന കേട്ടുകൊണ്ടിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ അപ്പോഴും വിചാരിച്ചു, ദൈവമേ യേശു എൻ്റെ ഈ കുടിലിനകത്ത് ഇറങ്ങി വന്ന് അനുഗ്രഹം തന്നോ തമ്പുരാനെ. അപ്പോഴേ തന്നെ ഞാൻ എൻ്റെ അമ്മയെ നട്ടലിന് വിചാരിച്ച് പ്രാർത്ഥിച്ചു, യേശുവേ എൻ്റെ അമ്മയ്ക്ക് ഇപ്പോഴത്തൊട്ട് സൗഖ്യം കൊടുക്കണേ പിതാവേ. എപ്പോഴും അങ്ങനെ ഒരാൾ വിശ്വസിച്ചാൽ മതി. ഒന്ന് നന്നായിട്ട് കരം തട്ടിയാട്. 30 വർഷം കൊണ്ട് എല്ലാ തേയ്മാനവും നടുവേദനയും വന്ന് യേശു ഇറങ്ങി വന്ന് തൊട്ടതിനെ ഓർത്ത് ഒന്ന് കരങ്ങൾ തട്ടി സ്തോത്രം ചെയ്യാം, സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ നിങ്ങൾ കണ്ടുവല്ലോ. യേശു എത്ര നല്ല ദൈവം, യേശു എത്ര വലിയ ദൈവം. യേശു നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെ അത്ഭുതത്തെ ചെയ്യും. വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ എൻ്റെ ഡാഡി ബ്രദർ S.J.Manomohan പ്രസംഗിക്കുന്ന ദൈവവചനത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്നേഹവന്ദനം. മത്തായി 28:18-19 വചനങ്ങൾ നമ്മൾ വായിച്ചാൽ യേശു പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും എനിക്ക് സകല അധികാരവും നൽകപ്പെട്ടിരിക്കുന്നു. ഓൾ അതോറിറ്റി ഇൻ ഹെവൻ ആൻഡ് എർത്ത് ഈസ് ഗിവൻ ടു മീ. അതുകൊണ്ട് നിങ്ങൾ പുറപ്പെട്ടു പോയി രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിപ്പിൻ. ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതൊക്കെയും ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെയുണ്ട്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ലോകാവസാനത്തോളം ഈ അധികാരമുള്ള യേശു, ദൈവവചനം പ്രസംഗിക്കുന്ന സകല പേരുടെ കൂടെയും യേശു ഉണ്ട്. Mark 16:15-20 വാക്യങ്ങളിൽ വീണ്ടും വിശുദ്ധ വേദപുസ്തകത്തിൽ കർത്താവായ യേശു പറഞ്ഞ ഒരു വലിയ മഹാനിയോഗം നമുക്ക് കാണുവാനായിട്ട് കഴിയും. നിങ്ങൾ സുവിശേഷം പ്രസംഗിപ്പിൻ, രോഗികളെ സൗഖ്യമാക്കുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ. ഐ ആം വിത്ത് യു ടു ദി എൻഡ് ഓഫ് ദിസ് വേൾഡ്. ഭാഗ്യകരമായ വാഗ്ദത്തം ദൈവജനത്തിന് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. എത്ര വലിയ അധികാരം! സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവുമുള്ള യേശു ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം. Matthew 11:27 പിതാവ് എങ്ങിൽ സകലവും ഭരമേൽപ്പിച്ചിരിക്കുന്നു. Johannes 13:3 പിതാവ് സകലവും തൻ്റെ കയ്യിൽ തന്നിരിക്കുന്നു. Johannes 3:35 സകലവും പുത്രൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നു. Jeremiah 32:27 അവൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവ ആകുന്നു. എന്നാൽ അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? 32:17 ദൈവത്തിൻ്റെ വചനം പറയുന്നു, അസാധ്യമായതൊന്നും ദൈവത്തിനില്ല, ബിക്കോസ് ഹി ഹാസ് ഗോട്ട് ഓൾ അതോറിറ്റി ഇൻ ഹെവൻ ആൻഡ് എർത്ത്. Romans 4:17 യേശുവിനെ കുറിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൻ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുന്നവൻ, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവൻ, സകല അധികാരവും നൽകപ്പെട്ട യേശു. ഹാലലൂയ.
ഈ യേശുവാണ് നമ്മുടെ മധ്യേ ഉള്ളത്. ഈ യേശുവിൻ്റെ അടുക്കലാണ് നിങ്ങൾ ആയിരിക്കുന്നത്. യേശുവിൻ്റെ മുമ്പിൽ നിങ്ങളായിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. മാർക്കോസ് 4:35-41 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശുവിന് പ്രകൃതിയുടെ മേൽ അധികാരമുണ്ട്. വേദപുസ്തകം പറയുന്നു, ശിഷ്യന്മാരും യേശുവും ഒരു പടകിൽ സഞ്ചരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു വലിയ ചുഴലിക്കാറ്റടിച്ചു, കൊടുങ്കാറ്റടിച്ചു, വെള്ളം പടകിൽ കയറി പടക മുങ്ങുവാനായി തുടങ്ങി. ശിഷ്യന്മാർ നിലവിളിച്ചു, യേശു എഴുന്നേറ്റു. യേശു കാറ്റിനെയും കടലിനെയും ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, സമാധാനമായിരിക്കുക എന്ന് പറഞ്ഞു. ജനമെല്ലാം കണ്ട് ഭയപ്പെട്ടു, കാരണം കാറ്റും കടലും അവനെ അനുസരിച്ചു, സമാധാനമുണ്ടായി. എല്ലാ സാഹചര്യങ്ങളുടെ മേലും പ്രകൃതിയുടെ സകല മേഖലകളുടെ മേലും യേശുവിന് അധികാരമുണ്ട്. ഹി ഹാസ് ഗോട്ട് അതോറിറ്റി. ധൈര്യപ്പെടുക സഹോദര സഹോദരി, അധികാരമുള്ളവൻ്റെ മുമ്പിലാണ് നിങ്ങളായിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിനെതിരെ കാഞ്ഞടിക്കുന്ന സകല കൊടുങ്കാറ്റുകളുടെ മേലും അധികാരമുണ്ട്. സകല പ്രതികൂലങ്ങളുടെ മേലും യേശുവിന് അധികാരമുണ്ട്. സകല പൈശാചിക പോരാട്ടങ്ങളുടെ മേലും യേശുവിന് അധികാരമുണ്ട്. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളുടെ മേലും അധികാരമുണ്ട്. എല്ലാ കൊടുങ്കാറ്റുകളുടെ മേലും യേശുവിന് അധികാരമുണ്ട്. എല്ലാ വഴി അടഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളിലും യേശുവിന് അധികാരമുണ്ട്. വീണ്ടും വേദപുസ്തകത്തിൽ Matthew 8:5-13 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു ശതാധിപന്റെ ബാല്യക്കാരന് രോഗമായപ്പോൾ യേശുവിൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിപ്പാനായി അപേക്ഷിക്കുമ്പോൾ ശതാധിപൻ ഇങ്ങനെ പറഞ്ഞു, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ യോഗ്യനല്ല, ഒരു വാക്ക് നീ കൽപ്പിച്ചാൽ മതി, ഞാൻ അധികാരത്തിൻ്റെ കീഴെയുള്ളവനാകുന്നു, അതുകൊണ്ട് ഞാൻ ഒരുവനോട് വരുവാൻ പറഞ്ഞാൽ വരും, പോകുവാൻ പറഞ്ഞാൽ പോകും. അതുപോലെ യേശുവേ, നീ ഈ അന്ധകാര ശക്തിയോട്, ഈ ബലഹീനയുടെ ആത്മാവിനോട്, ഈ ദുർബോധത്തോട് പോകുവാൻ പറഞ്ഞാൽ പോകും. വേദപുസ്തകം പറയുന്നു, യേശു ഈ വലിയ വിശ്വാസത്തെ കണ്ടിട്ട് യേശു അന്ധകാരത്തിൻ്റെ ശക്തിയെ പുറത്താക്കി, ആ ബാല്യക്കാരന് വിടുതൽ ലഭിപ്പാൻ്റെ കവണ്ണം ഇടയായി തീർന്നു. രോഗത്തിൻ്റെ മേൽ അധികാരമുണ്ട്, ദുർഭൂത ശക്തികളുടെ മേൽ അധികാരമുണ്ട്, പൈശാചി ശക്തികളുടെ മേൽ യേശുവിന് അധികാരമുണ്ട്, മന്ത്രവാദ ശക്തികളുടെ മേൽ, മന്ത്രവാദികളുടെ മേൽ യേശുവിന് അധികാരമുണ്ട്. സങ്കീർത്തനം 103:3, സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നവൻ സകല രോഗങ്ങളുടെ മേലും അധികാരമുണ്ട്. 3, വീണ്ടും വേദപുസ്തകം പറയുന്നു, യേശുവിന് പാപത്തിൻ്റെ മേൽ അധികാരമുണ്ട്, പാപത്തെ ക്ഷമിക്കുവാൻ യേശുവിന് അധികാരമുണ്ട്. Matthew 9:1-7 വരെയുള്ള വാക്യങ്ങളിൽ യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷവാതക്കാരനോട്, മകനെ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു, കിടക്കയെടുത്ത് നടക്കാമെന്ന് പറഞ്ഞു. അവൻ സൗഖ്യമുള്ളവനായി കിടക്കയെടുത്ത് നടന്നു, പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു, അപ്പോൾ അത്ഭുതം സംഭവിച്ചു. 6 വേദപുസ്തകം പറയുന്നു, ഭൂമിയിൽ പാപങ്ങളെ മോചിക്കുവാൻ മനുഷ്യപുത്രന് കർത്താവായ യേശുവിന് അധികാരമുണ്ട്. യേശുവിന് മാത്രമേ പാപങ്ങളെ മോചിക്കുവാൻ അധികാരമുള്ളൂ. എന്തുകൊണ്ട് യേശുവിന് മാത്രം പാപങ്ങളെ മോചിക്കുവാൻ അധികാരം? കാരണം യേശു മാത്രമേ പാപങ്ങളെ ചുമന്നുകൊണ്ട് യാഗമായി, പരമയാഗമായി സകല മനുഷ്യൻ്റെയും പാപത്തെ ചുമന്നുകൊണ്ട്, യേശു മാത്രമേ കാൽവരി ക്രൂസിൽ കയറി, യേശു മാത്രമേ ചാട്ടവാറടി കൊണ്ട് തൻ്റെ മാംസം മുഴുവൻ ശരീരത്തിൽ നിന്ന് ചിന്ന ഭിന്നമായി, രക്തം മുഴുവനായി ഒഴുകി, ഒരു തുള്ളി പോലും അവശേഷിക്കാതെ മനുഷ്യൻ്റെ പാപത്തിന് യാഗമായി ഒഴുകിയത് യേശു മാത്രമേയുള്ളൂ. യേശു മാത്രമേ മരിച്ചടക്കപ്പെട്ടുള്ളൂ. യേശു മാത്രമേ ഉയർത്തെഴുന്നേറ്റുള്ളൂ. യേശു മാത്രമേ ഇന്നും ജീവിക്കുന്നുള്ളൂ. യേശു മാത്രമേ ഇനി തിരികെ വീണ്ടും വരുവാനായി, ന്യായം വിധിപ്പാനായി വരുവാൻ പോകുന്നുള്ളൂ. അതുകൊണ്ട് യേശുവിന് മാത്രമേ പാപങ്ങളെ മോചിക്കുവാൻ അധികാരമുള്ളൂ. ഇന്ന് പകൽ സമയം നിങ്ങൾ ഏത് പാപത്തിലായിരിക്കുന്നുവെങ്കിലും, ഏത് രോഗത്തിൻ്റെ ബന്ധനങ്ങളിലായിരിക്കുന്നുവെങ്കിലും, ഏത് അന്ധകാര ബന്ധനങ്ങളിലായിരിക്കുന്നുവെങ്കിലും, ഏത് അന്ധകാര ശക്തികൾ നിങ്ങൾക്കെതിരെ പോരാടുന്നുവെങ്കിലും, ഞാൻ പറയട്ടെ പ്രിയ സഹോദര പ്രിയ സഹോദരി, നിങ്ങളായിരിക്കുന്നത് സകല അധികാരവുമുള്ള കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിലാണ് എന്നറിയണം. എന്തുകൊണ്ട് യേശുവിന് മാത്രം? 1 Petrus 2:24, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ നമ്മുടെ പാപങ്ങൾ ചുമന്നുകൊണ്ട് ക്രൂശന്മേൽ കയറി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നു, നാം ഇനി പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി. സോ ദാറ്റ് വി ആർ ഡെഡ് ടു സിൻ, സോ ദാറ്റ് വി വിൽ നോട്ട് ബി ഏബിൾ ടു ഡു എനി സിൻ. എല്ലാ പാപത്തെയും ക്ഷമിച്ച് പാപം ചെയ്യുവാൻ കഴിയാത്തവരാക്കി തീർക്കുവാനായി സ്വർഗത്തിലെ ദൈവം മനുഷ്യനായി, ജഡമായി, യേശുവായി ഈ ലോകത്തിലേക്ക് വന്ന്
യേശുവിന് മാത്രമേ നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിപ്പാനായി കഴിയുകയുള്ളൂ. ഏത് വലിയ പാപമാണെങ്കിലും ഇന്ന് യേശുവേ എൻ്റെ പാപത്തെ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ, ഏത് വലിയ പാപമാണെങ്കിലും അതിനെക്കുറിച്ച് പശ്ചാത്തപിച്ചാൽ, ആ പാപത്തെ ഉപേക്ഷിച്ചാൽ, യേശുവിൻ്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. വീണ്ടും വേദപുസ്തകം പറയുന്നു, ദുരാത്മശക്തികളുടെ മേൽ യേശുവിന് അധികാരമുണ്ട്, ദുർഭൂതങ്ങളുടെ മേൽ യേശുവിന് അധികാരമുണ്ട്. 1 യോഹന്നാൻ 3:8, പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിച്ചുകളയുവാൻ യേശു ലോകത്തിലേക്ക് വന്നു. 17:14-21 വാക്യങ്ങളിൽ ദുർഭൂതം പിടിച്ച് ഭൂതം ഒരു ബാലനെ പലപ്പോഴും വെള്ളത്തിലും തീയിലും തള്ളിയിട്ടവനെ കൊന്നുകളയുവാൻ ശ്രമിക്കുമ്പോൾ യേശു ആ ഭൂതത്തെ ശാസിച്ചു, ഭൂതം അവനെ വിട്ടുപോയി, ബാലൻ സൗഖ്യമുള്ളവനായി തീർന്നു എന്ന് വേദപുസ്തകം പറയുന്നു. മനുഷ്യ മനസ്സിന് മനസ്സിലാക്കാൻ കഴിയാത്ത ആത്മീക മണ്ഡലത്തിൽ വ്യാപരിക്കുന്ന ദുർഭൂതങ്ങളെ പുറത്താക്കുവാൻ യേശുവിന് ശക്തിയുണ്ട്. ദുർഭൂത ശക്തികൾ നിങ്ങളെ ഭാരപ്പെടുത്തുന്നുവോ? അന്ധകാരത്തിൻ്റെ ശക്തികൾ നിങ്ങളുടെ ഭവനത്തിനകത്ത് നിങ്ങളുടെ കുടുംബത്തിൽ സ്വസ്ഥതയെ കളഞ്ഞ് പ്രവർത്തിക്കുന്നുവോ? യേശുവിൻ്റെ അടുക്കൽ വരുവിൻ. യേശുവിൻ്റെ അന്ധകാരത്തിൻ്റെ ശക്തികളെ, ദുർഭൂത ശക്തികളെ പുറത്താക്കി യേശു നിങ്ങളെ സൗഖ്യം തന്ന്, നിങ്ങളെ വിടുവിച്ച്, നിങ്ങളെ അനുഗ്രഹിപ്പാൻ തക്കവണ്ണം അധികാരമുള്ളവനാകുന്നു. സ്വർഗത്തിലും ഭൂമിയിലും എനിക്ക് സകല അധികാരവും നൽകപ്പെട്ടിരിക്കുന്നു. യോഹന്നാൻ 10:18 യേശു പറഞ്ഞു, ജീവനെ കൊടുപ്പാനും ജീവനെ തിരികെ എടുപ്പാനും എനിക്ക് അധികാരമുണ്ട്. വാട്ട് എ ഗ്രേറ്റ് അതോറിറ്റി. യേശു കാൽവരി ക്രൂശിൽ മരിക്കുമ്പോൾ ആരെങ്കിലും യേശുവിനെ കൊന്നു എന്നല്ല, യേശു തൻ്റെ ജീവനെ പാപത്തിൻ്റെ പരിഹാരത്തിൻ്റെ ബലിയായി, യാഗമായി തൻ്റെ ജീവനെ കൊടുത്തു. 3 ദിവസം കഴിഞ്ഞപ്പോൾ മരണത്തിന് പിടിച്ചുവെക്കുവാൻ കഴിയാതെ റോമൻ സാമ്രാജ്യത്തിൻ്റെ മുദ്രയെ തകർത്ത്, മരണത്തിൽ നിന്ന് മരണത്തിന് പിടിച്ചുവെക്കുവാൻ കഴിയാതെ അവൻ ഉയർത്തെഴുന്നേറ്റു, ജീവനെ തിരികെ പ്രാപിച്ചു. ജീവനെ കൊടുപ്പാനും ജീവനെ തിരികെ എടുപ്പാനും ഉള്ള അധികാരം യേശുവിന്. വാട്ട് എ ഗ്രേറ്റ് അതോറിറ്റി. ഇതുവരെ ഒരു സ്ഥലത്തും കേട്ടിട്ടില്ലാത്ത അധികാരം. സ്വർഗത്തിലും ഭൂമിയിലും അധികാരമുള്ളവൻ. യോഹന്നാൻ 10:11 യേശു പറഞ്ഞു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. യോഹന്നാൻ 10:10 യേശു പറഞ്ഞു, അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. അവസാനമായി യോഹന്നാൻ 5:27 യേശുവിന് ന്യായവിധി നടത്തുവാൻ അധികാരം നൽകപ്പെട്ടിരിക്കുന്നു. യോഹന്നാൻ 5:28 കർത്താവായ യേശു ക്രിസ്തുവിനെ 2-ാം വരവിൻ്റെ കാഹള ശബ്ദം കേൾക്കുമ്പോൾ, നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യുവാൻ ഇടയായിത്തീരും. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും നിത്യജീവൻ ഉണ്ട്. അത് യേശുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, വിശ്വസിക്കാത്തവർക്ക് ന്യായവിധിയുണ്ട് എന്ന് വേദപുസ്തകം പറയുന്നു. ന്യായം വിധിപ്പാൻ അധികാരം നൽകപ്പെട്ടവൻ. സ്വർഗത്തിലും ഭൂമിയിലും എനിക്ക് സകല അധികാരവും നൽകപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ പുറപ്പെട്ടു പോയി രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിപ്പിൻ. ലോകത്തിലെല്ലാ സ്ഥലങ്ങളിലും വിശേഷം പ്രസംഗിക്കപ്പെട്ട് കഴിയുമ്പോൾ അവസാനമുണ്ടാകും. ന്യായം വിധിപ്പാനായി യേശു മധ്യാകാശത്തിൽ വീണ്ടും വരുവാൻ ഇടയായിത്തീരും. ഈ അധികാരമുള്ള യേശുവിൻ്റെ അടുക്കൽ നിങ്ങളായിരിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും നൽകപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ പുറപ്പെട്ടു പോയി രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസ്താവിപ്പിൻ. ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെയുണ്ട്. അധികാരമുള്ളവൻ നമ്മോട് കൂടെയുണ്ട്. എന്തിനെന്നറിയാമോ? ലൂക്കോസ് 10:19 പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തിൻ്റെ മേലും ചവിട്ടുവാൻ ഞാൻ നിനക്ക് അധികാരം തരുന്നു, ഒന്നും ഒരു ദോഷവും വരുത്തുകയില്ല. ശത്രുവാകുന്ന പിശാചിൻ്റെ സകല ബലത്തിൻ്റെ മേലും ദുരാത്മശക്തികളുടെ മേലും ദുർഭൂത ശക്തികളുടെ മേലും ചവിട്ടുവാൻ അധികാരമുള്ള യേശു അധികാരത്തെ തൻ്റെ മക്കൾക്ക്, ദൈവസഭയ്ക്ക് നൽകിയിരിക്കുന്നു. യേശു ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെയുണ്ട്. പുറപ്പെട്ടു പോകുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ, രോഗികളെ സൗഖ്യമാക്കുവിൻ, സുവിശേഷം പ്രസംഗിപ്പിൻ. ഞാൻ നിങ്ങളോട് കൂടെ ലോകാവസാനത്തോളം ഉണ്ട്. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഫാദർ, വി വോണ്ട് ടു താങ്ക് യു ഫോർ ദിസ് വണ്ടർഫുൾ ടൈം ദറ്റ് ഇസ് ഗിവൻ ടു അസ്. ഓ ഫാദർ, കേൾപ്പിച്ച വചനങ്ങൾക്കായിട്ട് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അധികാരമുള്ള യേശു ഞങ്ങളോടുകൂടെ അധികാരമുള്ളവനായിട്ടുള്ളത് കൊണ്ട് സ്തോത്രം.
പ്രകൃതിയുടെ മേൽ അധികാരമുള്ളവൻ, പാപത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ, രോഗത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ, ജീവനെ കൊടുപ്പാനും ജീവനെ എടുപ്പാനും അധികാരമുള്ളവൻ, ന്യായം വിധിപ്പാൻ അധികാരമുള്ളവൻ. അതുകൊണ്ട് ഞങ്ങൾ ഇതിനെ സ്തോത്രം ചെയ്യുന്നു. ഇത് തിരിച്ചറിയുവാൻ, ഞങ്ങളുടെ പാപങ്ങളെ ഉപേക്ഷിപ്പാൻ, പാപങ്ങളെ ക്ഷമിപ്പാൻ അങ്ങേക്ക് മാത്രമേ അധികാരമുള്ളൂ എന്ന് വെളിപ്പാട് ലഭിച്ച് കർത്താവേ ഞങ്ങളുടെ പാപങ്ങളെ ഉപേക്ഷിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ആത്മീയ കണ്ണുകളെ തുറക്കണം. അങ്ങയുടെ തേജസ്സുള്ള മുഖത്തെ പ്രകാശിപ്പിക്കണം. വചനത്തിൻ്റെ അത്ഭുതങ്ങളെ വെളിപ്പാടുകളായി ലഭിപ്പാൻ അവിടുന്ന് സഹായിക്കണം. നാം പാപമില്ലെന്ന് പറയുന്നുവെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി. നമ്മുടെ പാപങ്ങളെ നാം ഏറ്റുപറയുന്നുവെങ്കിൽ നമ്മൾ നമ്മുടെ സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. അതുകൊണ്ട് നാഥ, ഇപ്പോൾ പാപങ്ങൾ ഏറ്റുപറയുന്ന സകല പേരുടെ പാപങ്ങളും അവിടെ നിന്ന് ക്ഷമിക്കുവാൻ തക്കവണ്ണം അവിടെ അധികാരമുള്ളവരായിരിക്കാൻ സ്തോത്രം ചെയ്യും. പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കാം. ചെറുതും വലുതുമായ പാപങ്ങൾ ദൈവവചനത്തിൻ്റെ വെളിപ്പാടുകൾ ലഭിച്ചിട്ടും അനേകം സന്ദേശങ്ങൾ കേട്ടിട്ടും വീണ്ടും പാപത്തിൽ ജീവിക്കുന്ന ജീവിതങ്ങളിൽ യേശു ക്രിസ്തുവിൻ്റെ രക്തം കഴുകി ശുദ്ധീകരിക്കട്ടെ. പിന്മാറിപ്പോയ ജീവിതങ്ങളെ യേശുവിൻ്റെ രക്തം കഴുകട്ടെ, ശുദ്ധീകരിക്കട്ടെ. നാമമാത്രമായി സഭകളിൽ ആരാധനകളിൽ പങ്കെടുക്കുന്ന ദൈവവചനം അനുസരിക്കാതിരിക്കുന്ന സകല പേരെയും യേശു ക്രിസ്തുവിൻ്റെ രക്തം കഴുകട്ടെ, ശുദ്ധീകരിക്കട്ടെ. പാപങ്ങളെ മോചിക്കുവാൻ യേശുവിന് അധികാരമുണ്ട്. നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ യേശുവിന് അധികാരമുണ്ട്. ഭൂതങ്ങളെ പുറത്താക്കുവാൻ യേശുവിന് അധികാരമുണ്ട്. ജീവനെ കൊടുപ്പാനും ജീവനെ എടുപ്പാനും യേശുവിന് അധികാരമുണ്ട്. ഓ, ന്യായം വിധിപ്പാൻ യേശുവിന് അധികാരമുണ്ട്. അവനെ സകല നാമത്തിനും മേലായ നാമം നൽകി, സകലവും അവൻ്റെ കാൽക്കീഴാക്കി, അവനെ സകലത്തിനും മീതെ തലയാക്കി. കാരണം അവൻ ക്രൂശിനെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തുവാനായി അവൻ തന്നെ തന്നെ ഒഴിച്ചു വിട്ടുകൊടുത്തത് കൊണ്ട് ദൈവനെ ഏറ്റം ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് ഏറ്റു പറയേണ്ടി വരും. അതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാമത്തിനും മേലായ നാമം യേശുവെന്ന നാമത്തിൽ പിശാചുക്കൾ വിറയ്ക്കും. നന്ദി പറയുന്നു. നിങ്ങളുടെ സാന്നിധ്യം വ്യാപരിക്കുന്നതിനായി സ്തോത്രം. പാപങ്ങളെ ക്ഷമിപ്പാൻ അധികാരം. പാപങ്ങൾ ക്ഷമിക്കപ്പെടട്ടെ. ഓ, ദേർ ഈസ് നോ കണ്ടംനേഷൻ ഫോർ ദോസ് ഹു ആർ ഇൻ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവായ യേശു ക്രിസ്തുവിലുള്ളവർക്ക്, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചവർക്ക് പിന്നെ ഒരു കണ്ടംനേഷൻ ഇല്ല, പിന്നെ ഒരു കുറ്റവിധി ഇല്ല. ഓ, താങ്ക് യു ലോർഡ്. നന്ദി കർത്താവേ. കാരണം പാപങ്ങൾ മുഴുവൻ ക്ഷമിക്കപ്പെട്ടു. കുറ്റമനസാക്ഷി മാറി, നിർജീവമായ മനസ്സാക്ഷി മാറി, ശുദ്ധിയുള്ള മനസ്സാക്ഷിയായി മാറി. പാപങ്ങൾ ക്ഷമിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം, പാപങ്ങൾ ക്ഷമിക്കുന്ന ദൈവത്തിൻ്റെ അധികാരം. ഓ, താങ്ക് യു ലോർഡ്. വ്യാപരിക്കുന്നതുകൊണ്ട് സ്തോത്രം. പാപങ്ങൾ ക്ഷമിക്കപ്പെടട്ടെ. പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ച്, പാപങ്ങളെ ഏറ്റുപറഞ്ഞ്, പാപങ്ങളെ ഉപേക്ഷിക്കുന്ന സകല പേരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയാണ്. There is power in the blood of Jesus. Oh, we worship you, Lord Jesus. നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. നന്ദി പറയുന്നു, വാഴ്ത്തുന്നു. നന്ദി പറയുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. നന്ദി കർത്താവ്. രോഗത്തെ സൗഖ്യമാക്കുവാൻ അധികാരം, ഭൂതങ്ങളെ പുറത്താക്കുവാൻ അധികാരം. ഓ, താങ്ക് യു ലോർഡ്. സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. രോഗാത്മാക്കൾ പുറത്തേക്ക് വരട്ടെ. ശരീരങ്ങളെ വിട്ട് ബലഹീനയുടെ ദുഷ്ടശക്തികൾ പുറത്തേക്ക് വരട്ടെ. മന്ത്രവാദത്തിൻ്റെ ശക്തികളുടെ ബന്ധനങ്ങളിൽ നിന്ന് ജനം വിടുവിക്കപ്പെടട്ടെ. പൈശാചിക കെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ. ദുർഭൂതശക്തികൾ പുറത്തേക്ക് വരട്ടെ. വഞ്ചിക്കുന്ന പൈശാചിക ശക്തികൾ, ഡിസീവ് ചെയ്യുന്ന, സുവിശേഷത്തിൻ്റെ പ്രകാശനം ലഭിക്കാതെ കണ്ണുകളെ കുരുടാക്കുന്ന പിശാചിൻ്റെ ശക്തികൾ പുറത്തേക്ക് വരട്ടെ. ദൈവസ്നേഹം വെളിപ്പെടട്ടെ. ദൈവശക്തി വെളിപ്പെടട്ടെ. ദൈവസാന്നിധ്യം വെളിപ്പെടട്ടെ. സൗഖ്യമാക്കുന്ന ശക്തി വെളിപ്പെടട്ടെ. ചില ട്യൂമറുകൾ അലിഞ്ഞ് അപ്രത്യക്ഷമാകട്ടെ. ക്യാൻസർ സൗഖ്യമാകട്ടെ. ശരീരങ്ങളെ വിട്ട് മാറിപ്പോകട്ടെ. ഗർഭാശയങ്ങൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. ഹൃദയങ്ങൾ സൗഖ്യമാകട്ടെ. ലങ്സ് സൗഖ്യമാകട്ടെ. ശ്വാസകോശങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. കിഡ്നികൾ സൗഖ്യം പ്രാപിക്കട്ടെ. രക്തം സൗഖ്യം പ്രാപിക്കട്ടെ. മസിൽസ് സൗഖ്യം പ്രാപിക്കട്ടെ. നെർവസ് സിസ്റ്റം സൗഖ്യം പ്രാപിക്കട്ടെ. താങ്ക് യു ലോർഡ്. നന്ദി കർത്താവേ. അസ്ഥികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ബ്രെയിൻ സൗഖ്യം പ്രാപിക്കട്ടെ. സകല അവയവങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ ശക്തി ശരീരത്തിൽ തലമുതൽ പാദം വരെ വ്യാപരിക്കട്ടെ. നന്ദി പറയുന്നു. രാത്രിയിൽ ഉറങ്ങുവാൻ കഴിയാതെ ഭയപ്പെട്ട് ഞെട്ടി എഴുന്നേൽക്കുന്ന, അന്ധകാര ശക്തികൾക്ക് അടിമപ്പെടുന്ന ചില ജീവിതങ്ങളെ യേശുവിന് വിടുവിക്കുകയാണ്. അവനൊരു വാക്ക് കൽപ്പിച്ച് ഭൂതശക്തികളെ പുറത്താക്കുകയാണ്. ദുർഭൂതങ്ങളെ പുറത്താക്കുകയാണ്.
ദുർബുദ്ധ ശക്തികൾ മന്ത്രവാദ ശക്തി കണ്ട് പുറത്തേക്ക് വരികയാണ്. അന്ധകാരത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറുകയാണ്. യേശു നിങ്ങളെ വിടുവിക്കുകയാണ്. സകലാധികാരമുള്ളവൻ. നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, നന്ദി പറയുന്നു, വാഴ്ത്തുന്നു, ആരാധിക്കുന്നു. ഓ താങ്ക് യു ലോർഡ്. നന്ദി കഥ എഴുന്നേൽക്കുവാൻ കഴിയാതെ കിടക്കയിൽ കിടക്കുന്ന, ഓ ശരീരം മുഴുവൻ ബലഹീനമായിരിക്കുന്ന, മനസ്സ് മുഴുവൻ ഭയത്തിന്റെ ദുരാത്മാവിനാൽ മൂടപ്പെട്ടിരിക്കുന്ന ഒരു സഹോദരന്റെ മേൽ സൗഖ്യമാക്കുന്ന, വിടുവിക്കുന്ന അധികാരമുള്ള യേശുവിന്റെ സാന്നിധ്യം വ്യാപരിക്കുന്നു. വിടുതൽ പ്രാപിക്കാം, എഴുന്നേറ്റ് നടക്കാം. ഓ താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ് ജീസസ്. ലോകാവസാനത്തോളം അധികാരമുള്ളവൻ നമ്മോട് കൂടെ ഉള്ളത് കൊണ്ട് സ്തോത്രം. നന്ദി കർത്താവെ, നന്ദിയോട് സ്തോത്രം. ജീവനെ കൊടുപ്പാനും ജീവനെ എടുപ്പാനും ന്യായം വിധിപ്പാനും അധികാരമുള്ളവൻ, അതേ ന്യായം വിധിപ്പാനായി മധ്യാകാശത്തിൽ വരും. അതുകൊണ്ട് കറ ചുളുക്കം വാട്ടം മാലിന്യം ഒന്നുമില്ലാതെ ഞങ്ങൾ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിൽ അങ്ങേക്കായി കാത്തിരിപ്പാൻ, ഒരുങ്ങിയിരിപ്പാൻ, മറ്റുള്ളവർ ഒരുക്കുവാൻ, ഈ സദ്വർത്തമാനം ഘോഷിക്കുവാൻ ഞങ്ങൾ അധികാരമുള്ളവരാക്കണം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. യേശു നിങ്ങളെ സൗഖ്യമാക്കിയിരിക്കുന്നു, നിങ്ങളെ വിടുവിച്ചിരിക്കുന്നു, നിങ്ങളുടെ ജീവിതങ്ങളെ അടക്കി വാഴുന്ന അന്ധകാരത്തിൻ്റെ ശക്തികളെ പുറത്താക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വന്നിരിക്കുന്നു. നിത്യജീവൻ അവകാശികളായിരിക്കുന്നു. വിശുദ്ധരായി ജീവിക്കുവാൻ, ദൈവവചനത്തിൽ നിലനിൽക്കുവാൻ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിറവിൽ അധികാരമുള്ളവരായി ജീവിപ്പാൻ, ഈ സുവിശേഷം പ്രസ്താവിക്കുവാൻ, രോഗികളെ സൗഖ്യമാക്കുവാൻ, ഭൂതങ്ങളെ പുറത്താക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. സത്യസഭയിലെ എല്ലാവരെയും സഹായിക്കട്ടെ. നിങ്ങളുടെ അത്ഭുതങ്ങൾ എഴുതിയാൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിനായും സാമ്പത്തികമായി സഹായിക്കുന്നതിനായും ഹൃദയത്തിൻ്റെ ആഴത്തിൽ നന്ദി പറയട്ടെ. എല്ലാവർക്കും 100 മടങ്ങ് പ്രതിഫലം തന്ന് സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് കാത്തു പരിപാലിക്കട്ടെ. തുടർന്ന് പ്രാർത്ഥിപ്പാനും സഹായിപ്പാനും ഈ അധികാരമുള്ള യേശുവിൻ്റെ 2-ാം വരവിനായി മറ്റുള്ളവരെ ഒരുക്കുവാനും ഒരുങ്ങുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ TV പ്രോഗ്രാം നിങ്ങൾക്കൊരു അനുഗ്രഹമായി ഞങ്ങൾ വിശ്വസിക്കുന്നു. മറക്കാതെ കാണണം. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 6:30 മുതൽ 7 മണി വരെ നിങ്ങളുടെ സൂര്യ TV. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. 2018 നോർത്ത് ഈസ്റ്റ് ഇന്ത്യ മിഷനിൻ്റെ അസാമിലെ അവസാനത്തെ മീറ്റിംഗ് ശേഷം ടീം യാത്രയായത് നാഗാലാൻഡ് ദിമാപൂറിലേക്കാണ്. അതിനുശേഷം ഡാർജിലിംഗ് ഭാഗത്താണ് മീറ്റിംഗ്. സാക്ഷ്യങ്ങൾ ശ്രദ്ധിച്ചാൽ യേശു വലിയ കാര്യങ്ങൾ ചെയ്തു. നിങ്ങൾ ഇത്രത്തോളം പ്രാർത്ഥിച്ചത് കൊണ്ട് നന്ദി. ഇത്രത്തോളം നിങ്ങൾ സാമ്പത്തികമായിട്ട് സഹായിച്ചത് കൊണ്ട് നന്ദി. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർക്കും 1989 ജീസസ് കോൾസ് പ്രെയർ ടവറിലുള്ളൊരു പ്രാർത്ഥന മുഖാന്തരം മരണക്കിടക്കയിലായിരുന്ന എൻ്റെ ഡാഡി ബ്രദർ S.J.Manomohan യേശു ക്രിസ്തു സൗഖ്യമാക്കി. അന്ന് തുടങ്ങിയ ശുശ്രൂഷയാണ് ഹോപ്പ് ഇൻ ജീസസ്, യേശുവിൽ പ്രത്യാശ എന്ന ഞങ്ങളുടെ മിനിസ്ട്രി.
92 ഞങ്ങൾ കുടുംബമായിട്ട് തിരിച്ച് ഞങ്ങളുടെ ഹോം ടൗൺ ആയ ട്രിവാൻഡ്രത്ത് തിരികെ വന്നു, പ്രാർത്ഥനകൾ ആരംഭിച്ചു. 94 ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആരോട് ഒരു ദിവസം പറഞ്ഞു നെടുമങ്ങാടിൽ പോകുവാനായിട്ട്. നെടുമങ്ങാടിൽ ഞങ്ങൾക്ക് റിലേറ്റീവ്സ് ഇല്ലായിരുന്നു. നെടുമങ്ങാടിൽ ട്രിവാൻഡ്രത്ത് ബാക്കിയുള്ള ഏത് സ്ഥലത്തെക്കാളും ഗോസ്പൽ വർക്ക് വളരെ കുറവായിരുന്ന സമയമായിരുന്നു 1994. ഒരുപക്ഷെ ഞാൻ ഇങ്ങനെ പറഞ്ഞോട്ടെ, ബാക്കി തിരുവനന്തപുരത്ത് അനേക സ്ഥലത്ത് വെളിച്ചമുണ്ടായിരുന്നപ്പോഴും നെടുമങ്ങാടിൽ വെളിച്ചമില്ലാതിരുന്നൊരു കാലഘട്ടമായിരുന്നു 1994. എന്നാൽ ഒരു ഉണർവ് കൊണ്ടുവരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ശുശ്രൂഷയെ ദൈവത്തിൻ്റെ കൃപയാൽ സഹായിച്ചു. 94 മുതൽ റെഗുലർ മീറ്റിംഗ്സ് ആരംഭിച്ചു. ഹീലിംഗ് മീറ്റിംഗ്സ് നടത്തി, ഗോസ്പൽ മീറ്റിംഗ്സ് നടത്തി, പവർ മിനിസ്ട്രി നടത്തി. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഹോപ്പ് ഇൻ ജീസസിൻ്റെ സെൻറ്റർ പ്ലേസ് നെടുമങ്ങാടായിരിക്കും എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിച്ചു. നെടുമങ്ങാടിൽ നിങ്ങൾക്ക് ഒരു സ്ഥലം നൽകുമെന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ 1999 ഈ മനോഹരമായ സ്ഥലം സ്വർഗത്തിലെ ദൈവം മിനിസ്ട്രിയിൽ പ്രതികൂലങ്ങളുടെ മധ്യയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ കരങ്ങളിലേക്ക് തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. അന്ന് ഇത് വാങ്ങിക്കുവാൻ നിങ്ങൾ അനേകർ ഞങ്ങളുടെ കൂടെ നിന്നു. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, സാമ്പത്തികമായിട്ട് സഹായിച്ചു. 2000 തന്നെ ഒരു മേക്ക് ഷിഫ്റ്റ് പ്രെയർ ഹാളിൽ തന്നെ പ്രാർത്ഥന യോഗങ്ങൾ തുടങ്ങുകയുണ്ടായി. എന്നാൽ 2001 നിങ്ങൾ എൻ്റെ പുറകിൽ കാണുന്ന ഫൗണ്ടേഷൻ സ്റ്റോൺ, ഡാഡിയുടെ ആത്മീയ പിതാവായിരിക്കുന്ന അങ്കിൾ DGS ദിനകരൻ ഈ ഗ്രൗണ്ടിൽ വരികയും ഇവിടെ ഒരു ഹീലിംഗ് മീറ്റിംഗ് നടത്തുകയും ഇതിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ അദ്ദേഹം ലേ ചെയ്യുകയും ചെയ്തു. അന്നു മുതൽ ആരംഭിച്ച പണി 13 ശേഷം 2014 അദ്ദേഹത്തിൻ്റെ മകൻ ഡോക്ടർ പോൾ ദിനകരൻ വന്ന് ഈ പ്രെയർ ഹാൾ ദൈവത്തിൻ്റെ ഗ്ലോറിക്കായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് സഹായിച്ചു. 1000 പേർക്ക് ഇരുന്ന് ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാൻ, സ്തോത്രം ചെയ്യുവാൻ, ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ഇന്ത്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമെല്ലാം ഈ പ്രെയർ ഹാളിനെ ഉപയോഗിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിച്ചു കൊണ്ടേയിരിക്കുന്നു. ചില മാസങ്ങൾക്ക് മുൻപേ ദൈവം ഞങ്ങളുടെ ഹൃദയത്തിൽ അടുത്തൊരു ആലോചന തന്നു, ഈ ഫേസ് 2 പോകുവാൻ, പ്രത്യാശ കേന്ദ്രം ഫേസ് 2. ആ ഫേസ് 2 അകത്ത് നമുക്കൊരു അപ്പോസ്റ്റലിക് മിഷണറി ട്രെയിനിങ് സെൻ്ററും റിട്രീറ്റ് സെൻ്ററും പണിയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു ദൈവീക ആലോചന നൽകി. അങ്ങനെ ഞങ്ങളുടെ മിനിസ്ട്രിയിലുള്ള ചിലർ തന്നെ അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തതനുസരിച്ച് ദൈവം മനോഹരമായ 2 ബിൽഡിങ്ങിൻ്റെ ബ്യൂട്ടിഫുൾ പ്ലാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകി. നിങ്ങൾ അതിനെ ഓർത്ത് ഇന്ന് മുതൽ തന്നെ പ്രാർത്ഥിക്കണമെന്ന് ഓർക്കുന്നു. നിങ്ങൾ കഴിഞ്ഞ 2 പ്രാവശ്യം സ്ഥലം വാങ്ങിക്കുവാൻ നിങ്ങൾ പാർട്ട്ണർഷിപ്പിലായതുപോലെ, ഈ ബിൽഡിംഗ് വയ്ക്കുവാൻ, പ്രെയർ ഹാൾ വയ്ക്കുവാൻ നിങ്ങൾ പാർട്ട്ണർഷിപ്പിൽ ഞങ്ങൾ സഹായിച്ചതുപോലെ, ഞങ്ങൾ ഇപ്രാവശ്യവും നിങ്ങളോട് ചോദിക്കട്ടെ, ബി എ പാർട്ട്ണർ ആൻഡ് ബി ബ്ലെസ്ഡ്. നിങ്ങളിതിൽ പങ്കാളികൾ ആകണമേ. ഒരു സ്ക്വയർ ഫീറ്റിന് 2500 എക്സ്പെൻസ് വരും. നിങ്ങൾക്ക് 10 സ്പോൺസർ ചെയ്യാം. 25,000 തന്നൊരു പാർട്ട്ണറാകാം. നിങ്ങൾക്ക് 20 സ്പോൺസർ ചെയ്യാം, 30 സ്പോൺസർ ചെയ്യാം, 40 സ്പോൺസർ ചെയ്യാം. പരിശുദ്ധാത്മാവ് നിങ്ങളെ നടത്തുന്നതനുസരിച്ച് നിങ്ങൾ ഈ ഫേസ് 2 കൺസ്ട്രക്ഷനിലും നിങ്ങൾ പങ്കാളികളാകണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. അനേകർ ഇവിടുന്ന് ട്രെയിൻ ചെയ്യുവാനുണ്ട്. അനേകർ ഈ റിട്രീറ്റ്സിൽ പങ്കെടുത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം, ദൈവ സ്നേഹവും അറിഞ്ഞ് അനേകർ രോഗികൾ സൗഖ്യമാകുന്ന, താമസിക്കുവാനുള്ള എല്ലാ സൗകര്യങ്ങളും അതിൻ്റെ അകത്ത് ഉണ്ടാക്കി കൊടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറക്കാതെ പ്രാർത്ഥിക്കണം, മറക്കാതെ പങ്കാളികളാകണം. യു ആർ മോസ്റ്റ് വെൽക്കം ടു കം ടു നെടുമങ്ങാട് പ്രത്യാശ കേന്ദ്രം. നിങ്ങൾക്ക് ഇവിടെ വരാം, ഈ കൺസ്ട്രക്ഷൻ വിറ്റ്നസ് ചെയ്യാം. ഇവിടെ നിന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം ഈ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട്. ഇതിൻ്റെ സാമ്പത്തിക പങ്കാളികളും നിങ്ങളാകണമേ. ദൈവം നിങ്ങളെ നിശ്ചയമായിട്ടും അനുഗ്രഹിക്കും. ദാവീദ് ദൈവത്തിൻ്റെ ഭവനം പണിയുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ദൈവം പറഞ്ഞു, അതിന് മുൻപേ ഞാൻ നിൻ്റെ ഭവനത്തെ പണിയും, നിൻ്റെ തലമുറകളെയും അനുഗ്രഹിക്കും എന്ന് പറഞ്ഞതുപോലെ ദൈവഭവനത്തെ പണിയുന്നവർ ദേ വിൽ ബി ഷുവർലി റിവാർഡഡ്. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കും. വൺസ് അഗെയിൻ, താങ്ക് യു സോ മച്ച്. May Jesus bless you. Amen and amen.